മതിയാവും. മൂന്നാം തരംഗത്തെ നേരിടാൻ സജ്ജമാവുക. കോവിഡ് മരണങ്ങൾ അധികരിക്കാതെ നിർത്തുക. വാക്സിനേഷൻ അതിവേഗത്തിൽ പൂർത്തീകരിക്കുക. ഇത്തരത്തിലുള്ള പ്രധാന ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവയോടൊപ്പം ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കോവിഡ് സാമൂഹ്യ ജീവിതത്തിൽ ഏൽപ്പിച്ച പരിക്കുകൾ ഭേദപ്പെടുത്തേണ്ടതുമുണ്ട്. ആരോഗ്യ വിദഗ്ധനും പ്രസിദ്ധ എപ്പിഡമിയോളജിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് മുളിയിലും വെല്ലൂർ CMC യിലെ വൈറോളജിസ്റ്റായ ഡോക്ടർ ഗഗൻദീപ് കാങ്ങും അതുപോലുള്ള നിരവധി പേര് കേരളത്തിൻ്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് നമ്മുടെ ഇടപെടലിനുള്ള അംഗീകാരമാണ്. ഡോക്ടർ ഗഗൻദീപ് കാങ് പ്രമുഖ വാർത്താ ന്യൂസ് പോർട്ടലായ ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളത്തെ ഉയർത്തിക്കാണിച്ചു. യാഥാർത്ഥ്യത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കോവിഡ് കണക്കുകൾ കേരളത്തിൻ്റേതാണ് എന്ന് ഡോക്ടർ കാങ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൻ്റെ ടെസ്റ്റിംഗ് രീതിയുടെ മേന്മ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റിടങ്ങളിൽ രോഗവ്യാപനമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമ്പോൾ കേരളത്തിൻ്റെ പരിശോധന രോഗവ്യാപന മേഖലയിലാണ് എന്നും ഡോക്ടർ കാങ് വിശദീകരിക്കുന്നു. കേരളത്തിൽ വൈകിയെത്തിയ ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്ന ഘട്ടമായതിനാലാണ് രോഗസംഖ്യ ഉയർന്നു നിൽക്കുന്നതെന്നും വ്യാപനത്തിൻ്റെ വേഗം കുറച്ചും വാക്സിനേഷൻ്റെ വേഗം കൂട്ടിയും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ മികച്ച പ്രകടനമാണ് കേരളത്തിലേതെന്നും ഡോക്ടർ കാങ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മരണനിരക്ക് കുറച്ചു നിർത്താൻ കേരളത്തിനായി എന്നതാണ് ഔട്ട്ലുക്ക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ ജയപ്രകാശ് മുളിയിൽ എടുത്തു പറയുന്നൊരു കാര്യം. ദേശീയ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് കേരളത്തിലെ മരണനിരക്ക്. പാർശ്വവ്യാധി നിയന്ത്രണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മരണം പരമാവധി കുറയ്ക്കുകയാണ്. ശക്തമായ പൊതു ആരോഗ്യ സംവിധാനം ഉള്ളതിനാൽ കേസ് കൂടിയാലും കേരളത്തിന് നേരിടാനാകും. കേരളത്തിൽ വലിയൊരു വിഭാഗം ഇനിയും രോഗബാധിതരായിട്ടില്ല. ഇതാണ് കേസുകൾ കൂടുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് എന്നും ഡോക്ടർ ജയപ്രകാശ് വിശദീകരിക്കുന്നു.